മാവൂരിലെ തണ്ണീർത്തടങ്ങൾ കമ്മ്യൂണിറ്റി റിസർവാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി. പ്രഖ്യാപനം നടന്നിട്ട് ഒരു വർഷമാവാറായിട്ടും തുടർ പ്രവർത്തനങ്ങൾ ഇടയുകയാണ്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ തണ്ണീർത്തടങ്ങൾ കമ്മ്യൂണിറ്റി റിസർവാക്കുമെന്ന പ്രഖ്യാപനം എങ്ങും എത്തിയില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17-ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം മാവൂരിലെത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ പദ്ധതിയെക്കുറിച്ചുള്ള തുടർ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. മാവൂർ പഞ്ചായത്തിലെ കൽപ്പള്ളി, തെങ്ങിലക്കടവ്, പള്ളിയോൾ പ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങൾ കമ്മ്യൂണിറ്റി റിസർവാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു വിദഗ്ധ സംഘം മാവൂരിലെത്തിയത്. സാമൂഹിക വനവൽക്കരണ വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഇ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത്. തണ്ണീർത്തടം റിസർവാക്കുന്നതിനെ സംബന്ധിച്ച് 2010-ൽ ഗ്രാമപഞ്ചായത്തും അനുകൂല നിലപാടെടുത്തിരുന്നു. എന്നാൽ പിന്നീട് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് സർക്കാർ മുൻകൈയെടുത്ത് നിർദ്ദേശം കളക്ടർക്കും തുടർന്ന് സാമൂഹിക വനവൽക്കരണ വകുപ്പിനും കൈമാറുകയായിരുന്നു. ഇതനുസരിച്ചാണ് പരിശോധന നടന്നത്. സാധ്യതയോടൊപ്പം ഗ്രാമപഞ്ചായത്തിനും ഭൂവുടമകൾക്കും വിഷയത്തിലുള്ള താല്പര്യവും പഠിക്കാനായിരുന്നു അന്നത്തെ പരിശോധന. വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 36 അനുസരിച്ചായിരിക്കും പ്രഖ്യാപനം. വനവകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 5-അംഗ കമ്മിറ്റിക്കായിരിക്കും നടത്തിപ്പിന്റെ ചുമതല. ഭൂമി അക്വയർ ചെയ്യാതെ ഉടമസ്ഥാവകാശം വ്യക്തികൾക്ക് നിലനിർത്തിക്കൊണ്ടായിരിക്കും പദ്ധതി നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരുന്നത്. കമ്മ്യൂണിറ്റി റിസർവിന് അനുകൂല സാഹചര്യമുണ്ടെന്നും നിലവിൽ തടസ്സങ്ങളില്ലെന്നും അധികൃതർ അന്ന് പറഞ്ഞിരുന്നു. ഇതേ രീതിയിൽ ആലപ്പുഴയിലും സമാനമായ ഒരു പദ്ധതിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. രണ്ടിന്റെയും നടപടികൾ ഒന്നിച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി 2 ആഴ്ചയ്ക്കുള്ളിൽ സാധ്യത സംബന്ധിച്ച് ചർച്ച നടത്തി ഭാവി പരിപാടികൾ നടത്താനായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷി സർവേ അടക്കം നടത്തി തണ്ണീർത്തടത്തെ തനതു രീതിയിൽ സംരക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അസിസ്റ്റന്റ് കൺസർവേറ്റർ എം ജോഷിൽ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ കെ പവിത്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ സി വാസന്തി വിജയൻ, കെ ഉസ്മാൻ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് മെമ്പർ ടി ആയിഷ എന്നിവരും പ്രസ്തുത സംഘത്തോടൊപ്പം ചേർന്ന് തണ്ണീർത്തടം ചുറ്റി നടന്ന് കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിലും ഒരു വർഷമാവാറായിട്ടും തണ്ണീർത്തടം കമ്മ്യൂണിറ്റി റിസർവാക്കാൻ പദ്ധതി ഇതുവരെയും എവിടെയും എത്താത്ത സ്ഥിതിയാണിപ്പോൾ. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ മാവൂരിനും അത് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.